ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. നമസ്കാരം. തൊണ്ടവേന അപ്ഡേറ്റ് ഇപ്പോഴുണ്ട്. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? ഇപ്പോൾ സമയം 8:32 വൈകുന്നേരം, രാത്രി. ഞാൻ ഇന്ന് കടയിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ തൊട്ട് ഉച്ച വരെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. രണ്ട് ഗോപ്രോയിലും ചാർജ് ഇല്ലായിരുന്നു. ശേ, രണ്ട് ഗോപ്രോൻ്റെ ബാറ്ററിയിലും ചാർജ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് വ്ളോഗ് നിർത്തില്ലായിരുന്നു. കുറച്ച് തിരക്കുണ്ടായിരുന്നു, എല്ലാം ഒന്ന് ക്ലിയറാക്കി പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നതിൻ്റെ മുന്നേ എനിക്കൊരു കോൾ വന്നു. ട്രങ് ട്രങ് ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ മറ്റേ വണ്ടീൻ്റെ അവരായിരുന്നു. അവരെന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ വണ്ടി റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ കോൾ വരുന്നത്. നിൻ്റെ വണ്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ പിക്കപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇൻഷുറൻസിൻ്റെ അവരിൽ നിന്ന് കുറച്ചും കൂടി പൈസ അവർക്ക് കിട്ടാനുണ്ട്. ആ പൈസയും കൂടി കിട്ടിക്കഴിഞ്ഞ് നമ്മൾ വണ്ടി റിലീസ് ചെയ്യും എന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, വണ്ടി റെഡിയായി അവിടെ നിന്നാൽ മതി, കുഴപ്പമില്ല. ഇവർ ഈ ലാഗ് അടിക്കുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ആവുന്നുണ്ടോ, വിഷയമാവുന്നുണ്ടോ മനസ്സിലായി. ഇപ്പം വണ്ടി സെറ്റായിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് ജസ്റ്റ് അവർ പറയുന്ന വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതുവഴി ഒന്ന് വന്നു. അപ്പോഴേക്ക് ഞാൻ ആദ്യം നോക്കിയിട്ട് വണ്ടിയൊന്നും കണ്ടില്ല. എന്നിട്ട് ഞാനിങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ സൈഡിലൂടെ നമ്മളെ ഡോഡ്ജി അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കി, ഓ, എൻ്റെ വണ്ടി ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് നല്ല ക്ലീനായി വാഷൊക്കെ കഴിഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. ഒരു സന്തോഷം ഉണ്ടായിരുന്നു അന്നേരം. ഞാൻ ഒരു കുഴപ്പമില്ല, ഇന്ന് എനിക്ക് വണ്ടി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, സെറ്റായി അവിടെ കണ്ടു ഞാൻ. ഓക്കെ, എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന് പിന്നെ ഞാൻ ശ്രീധരനെ കൂട്ടി വീണ്ടും പോയി അങ്ങോട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത്. ഓക്കെ, കണ്ട ഈ ഫോട്ടോ കണ്ട. ഇതാണ് ഇപ്പോഴത്തെ വണ്ടിൻ്റെ സ്റ്റേജ്. അതായത് ഭയങ്കര പ്ലെയിനായിട്ട് തോന്നുന്നില്ലേ? എന്തോ ഒരു നമ്മളെ എന്താ പറയുക, വണ്ടി വാങ്ങിയ ടൈമിൽ ഇറക്കിയത് എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പോൾ വണ്ടി. പക്ഷേ ഗ്രില്ലൊക്കെ മാറ്റമുണ്ട് കേട്ടോ, ഗ്രില്ലൊക്കെ പുതിയ ഗ്രില്ലായിട്ടത്. പക്ഷേ വേറൊന്നുമില്ല, മോഡിഫിക്കേഷനൊക്കെ പോയി. ആ രണ്ട് വര പോയി ഫ്രണ്ടിലെ, ബമ്പർ ലിപ്പില്ല, മറ്റേ എന്താ പറയുക, ഹുഡിൻ്റെ റാപ്പില്ല, ഒന്നുമില്ല. എല്ലാം ഭയങ്കര പ്ലെയിനായിട്ട് തന്നെ വണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു നാളെ ഇൻഷുറൻസിനെ വിളിച്ച് എല്ലാം സെറ്റിൽ ചെയ്യും, നാളെ വന്ന് പിക്കപ്പ് ചെയ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് വണ്ടി കിട്ടും ഗൈസ്. അതുകൊണ്ട് ഞാൻ വെയ്റ്റിങ്ങിലാണ്. പക്ഷേ വണ്ടി എന്തായാലും കാണാൻ പറ്റിയതിൽ സന്തോഷം. ഓക്കെ, അതാണിപ്പോൾ നമ്മുടെ ഡോഡ്ജിൻ്റെ അപ്ഡേറ്റ്. പിന്നെ ഇന്ന് കടയപ്പം ഇപ്പോൾ ബുക്ക് വായിച്ച് തീർത്തു. പിന്നെ എൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തു. ഓവറോൾ സെറ്റാണ്. ഇനിയിപ്പോൾ ജിമ്മ്, വർക്കൗട്ട്, പുറത്തത്തെ വർക്കൗട്ട്, പിന്നെ മൂന്ന് ബോട്ടിൽ വെള്ളം കുടിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഹെൽത്തി ആയി കഴിക്കണം, പിക്കെടുക്കണം, മാത്രമേ ഉള്ളൂ. എനിക്ക് തീർക്കാൻ പറ്റും, എത്രയായി. ഞാനിപ്പോൾ ജിമ്മിൽ പോവാണ്. ബേസിലായിട്ടും പ്രണവും റെഡിയാണ്. ഞാനിപ്പോൾ അവരെയും കൂട്ടി ജിമ്മിൽ പോട്ടെ, വർക്കൗട്ട് ചെയ്യട്ടെ. ഇത് വളരെ ചെറിയ വ്ളോഗായിരിക്കും, എനിക്കറിയാം. എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് എന്നെ അനുവദിക്കുന്നില്ല. പിന്നെ ഒന്ന് പവറായി വരാൻ വേണ്ടിയിട്ട്. അത് കുഴപ്പമില്ല, അത് പനീൻ്റെ ഒരു ഭാഗമാണ്. തൊണ്ടവേദന നല്ല ഹെവി പെയിൻ ആയിട്ടുണ്ട്, അധികം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജിമ്മിൽ പോട്ടെ, വർക്കൗട്ട് ചെയ്യട്ടെ. എന്തൊക്കെ വന്നാലും നമ്മൾ തീർക്കും, അതാണ്. സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ എന്തൊക്കെ വന്നാലും തീർത്തിരിക്കും. ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് തീർത്തിരിക്കും. എന്നിട്ട് വേണം എനിക്ക് കൂടുതൽ ഡിസിപ്ലിൻ്റെയും കൺസിസ്റ്റൻസിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത് നിങ്ങളോട് പറയാം, ഇത് ചെയ്യണം, ഇത് ചെയ്യണ്ട, ഇത് ചെയ്യണം, ഇത് ചെയ്താലാണ് ഹാബിറ്റ് ബിൽഡാവുക എല്ലാം എനിക്ക് പറയാനുള്ളൊരു ഒരു വോയിസ് കിട്ടും അപ്പോൾ ഈ 75 അവിടെ തീർത്ത് കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ ജിമ്മിൽ പോട്ടെ, വർക്കൗട്ട് ചെയ്യട്ടെ. ഇന്ന് ബാക്ക് ആൻഡ് പൈസ ആയിരിക്കും. യാ യെസ്. അപ്പോൾ അവിടെ എത്തി കാണാം. നമസ്കാരം ബേസിലാട്ടൻ, പ്രണവ്. നമ്മൾ ഹെവി വർക്കൗട്ട് കഴിഞ്ഞു, ഇപ്പം 10 മണി കണ്ട, സമയം കണ്ട. അങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്തു ഹെവി വർക്കൗട്ട് ചെയ്തത്. അതെ, ഇല്ല ശരിക്കും ചെയ്തിട്ടാ, ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതാ, അപ്പോൾ ബാക്ക് ആൻഡ് പൈസ ആയിരുന്നു ചെയ്തത്. ഹെവി വർക്കൗട്ട് ആയിരുന്നു, നൈസ്, നല്ല രീതിയിൽ തന്നെ വെയിറ്റ് എടുത്ത് ചെയ്യാൻ പറ്റി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ, എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരിയാ. ഓക്കെ, ഇപ്പം നല്ല മഴയാണ് പുറത്ത്. ഇവരെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നടക്കും. ഓക്കെ, നടന്നല്ലേ പറ്റൂ, വേണ്ട, നേരത്തെ നടന്നാൽ മതിയായിരുന്നു. ഇല്ല, സമയം ഉണ്ടായില്ല, അത് വേറെ കാര്യം. പിന്നല്ലേ, വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ത്രീ മോർ ഡേയ്സ്. ആ യെസ് യെസ്, നമ്മൾ തീർത്തിരിക്കും. ഇനി മഴയല്ല, ഇടിയല്ല, മിന്നല് വന്നാൽ ഞാൻ തീർത്തിരിക്കും. 3 ദിവസത്തിലൊന്നും നിനക്ക് ഇത് കിട്ടിയാൻ പറ്റില്ല, സോറി. പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പം ഒന്ന് ഉഷാറായിട്ടാ, അതുവരെ ഒരു ഡൗൺ ആയിരുന്നു, ഫുള്ള് എനർജി ഡൗൺ ആയിരുന്നു, ഒരു പനി പിടിക്കുന്ന പോലെയൊക്കെ വന്നിട്ടേ. ഡെഡ് മാൻ എനർജി ഇപ്പൊ സെറ്റായി. അതെ,
അപ്പൊ ഗൈസ് വർക്ക്ഔട്ട് കഴിഞ്ഞു, ഇന്ന് രാത്രി മഴ കൂടെ നടത്തുന്ന എല്ലാം സെറ്റ്. ഓ നാളത്തേക്ക് സെറ്റ് ആയിരിക്കും അപ്പൊ. പക്ഷെ പനി പിടിച്ചിട്ടാണെങ്കിലും ബാക്കി മൂന്ന് ദിവസം പനിയൊക്കെ പിടിക്കണമുള്ള നീ ഇങ്ങോട്ടേക്ക് വരും. അത് ശരിയാണ്, പനി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു പറയാം, ഞാൻ ഒറ്റയ്ക്ക് ജിമ്മ് പൊക്കോളാം. എന്നിട്ട് ജിമ്മിലുള്ളവരും ജിമ്മിലെല്ലാം ഡമ്പിലും പോയി തൊട്ട് നോക്കും. എല്ലാവർക്കും പനി ഞാൻ കൊടുക്കും, വേറെ ആരും കൊടുക്കാൻ സമ്മതിക്കില്ല. ഞാൻ തന്നെ പോയി ജിമ്മി വർക്കൗട്ട് ചെയ്യാം ഒറ്റക്ക്. എനിക്ക് ജിമ്മ് ഒറ്റ കിട്ടണം. ബുക്ക് വായിച്ചു തീർന്നോണ്ട് പിന്നെ ബുക്ക് വായിക്കാനില്ല. ശ്രീഹരി വീഡിയോ എഡിറ്റ് തോന്നുന്നു. ഇന്നലെ ഞാൻ വീട്ടിൽ പോകുമ്പോഴേക്കും അവനെ എഡിറ്റൊക്കെ ചെയ്ത് വെച്ച് വെച്ചാൽ പാവം ചക്കൻ. എന്നിട്ട് ഞാൻ അവനെ കുറച്ചൊന്ന് പൊഴുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ അവൻ എഡിറ്റ് ചെയ്യാമെങ്കിൽ അവനത് കാണും, എന്റെ ട്രിക്ക് മനസ്സിലാവും. അപ്പൊ ഈ വീഡിയോ അവൻ എഡിറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അല്ല പക്ഷെ അവൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇന്നലെ ഇന്ന് ചിലപ്പോൾ ചെയ്യാതിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയി ചെയ്യണം. പക്ഷെ എന്തായാലും 10 മണി നമുക്ക് നടക്കണം, നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ ഇന്ന് നനഞ്ഞാൽ മിക്കവാറും നാളത്തേക്ക് പനി ഉറപ്പാണ്. പക്ഷെ നമുക്ക് ഉണ്ടാ പേടി അല്ല പിന്നെ. അമ്മ വീട്ടിലൊരു ട്രെയിനോള്, ഒരു ട്രെയിനോള്, ഒരു മറ്റേ എന്താ പറയാ അഡ്മില്, അതാ കീറിയ തുണി ചൂട്ടവെള്ളത്തിലിട്ട് മുക്കിയത്, കഞ്ഞിയും പയറും, അതാ കഞ്ഞിയും പയറും, പ്രോട്ടീനാ പ്രോട്ടീൻ. നമ്മള് പാർക്കിലെത്തി, പ്രണവിനെ കൊണ്ടിറക്കി, പിന്നെ ബേസായിട്ടുണ്ട്. പിന്നില്ലേ വരുന്ന വഴിക്ക് നമ്മള് ഡബ്സീന്റെ പുതിയ പാട്ട് കേട്ടാ. ഡബ്സി മാത്രല്ല വേടൻ, വേടനല്ലേ, ആ വേടനുണ്ടോ? യാ എനിക്ക് ഫുള്ള് റാപ്പേഴ്സിൻ്റെ ഒന്നും പേരറിയില്ല, ഞാൻ തെറ്റു അറിയാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ ഡബ്സി ബ്രോ, ബ്രോ ആ പാട്ട് മച്ചാനേ, ഇന്നറിയാ പാട്ടിന്റെ ടൈറ്റിൽ എനിക്ക് ഓർമ്മയില്ല. ഒരു സ്പാനിഷ് എല്ലാം കൂടി കലർന്നിട്ട് ഒരു ചില്ല് പോയി, അതാ ഒരു ഒരു രസമുണ്ട് കേൾക്കാൻ. മാൻ ഇത് വേറെ ലെവലാണ് കേട്ടോ, ഈ ചങ്ങായി ഒന്നാമതെ വേറെ ലെവലാണ്, അത് വേറെ കാര്യം. അതുകൂടാതെ ഇനി വേറെ ലെവലിലേക്ക് അവൻ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ബാക്കി എന്താ പറയുക, ബാക്കി റാപ്പേഴ്സിനെ എന്താ പറയുക ഇഷ്ടമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ ഫുൾ സോങ്സൊന്നും ഫോളോ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് കൂട്ടത്തിൽ കേട്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡബ്സീനെയാണ്. ബാക്കിയുള്ളവരെ കുറേ ആരാധിക്കുന്നവരുണ്ടാവും, അവരും നല്ല രീതിയിൽ തന്നെ എത്തണം. പക്ഷേ ഡബ്സിയാണ് എൻ്റെ ഫേവറേറ്റ്. ഓക്കെ നൈസാണ്, അവൻ്റെ എല്ലാ പാട്ടാണെങ്കിലും ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു ഇഷ്ടം തോന്നും. പിന്നെ അവൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ട് ഞാൻ ഒരു ഒരു എന്താ പറയുക നൈസ് ക്യാരക്ടറാണ് അവൻ്റെ. അപ്പോൾ കലാകാരനെ വളർത്തണം അല്ലേ വെച്ചാൽ, അല്ലെ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ വളർത്തേണ്ടത് ശരിക്ക്. അല്ലാണ്ട് ഈ വ്യാൽ ടീമിനെ ഒന്നും വളർത്തരുത് ഉള്ള കാര്യം പറയലോ. സോഷ്യൽ മീഡിയ വന്ന് കൊറോണ പറയുന്ന ടീമിനെ ഒന്നും വളർത്തരുത്, അതാണ് എൻ്റെ അഭിപ്രായം. പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്, വേണമെങ്കിൽ എടുക്കാം. പിന്നെ മഴ കുറഞ്ഞു വന്നിട്ടുണ്ട്, ഹെവി റെയിനൊന്നുമില്ല, സിമ്പിളാണ്, ജാവ സിമ്പിളാണ്. ഞാനും റോബിയാട്ടും മറ്റേ തുടങ്ങിയ സമയത്തെ ഹെവി റെയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ കമ്പാരിറ്റീവ്ലി ഇത് ചില്ലാണ്, ചില്ലാണ്. ഓ നോ ഹബീബ്, ഇപ്പൊ സൗണ്ട് കേട്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാ പേടി. മൂന്ന് ദിവസമാണ് ഷൂ ഇല്ലാണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യും, അത് വേറെ കാര്യം. ഇനി എന്തൊക്കെ വന്നാലും, അതാ ഇനി എന്തൊക്കെ വന്നാലും തളർത്താൻ പറ്റില്ല, നമ്മളെ തളർത്താൻ പറ്റൂല. നൈസാണ് വെച്ചാണേ നടക്കാൻ. ഇനി മൂന്ന് ദിവസം ഇനി ഇനി അത് എടുത്തില്ലെങ്കിലേ മറ്റേ അതിശയല്ലേ, മറ്റേ ചാടി അതിശയം സിനിമയില് മറ്റേ ചങ്ങായി മായച്ചി മായച്ചി സ്രാവ് കടിച്ചു എന്ന് പറഞ്ഞു ആ ഒരു ലെവലില് കടലിലേക്ക് ഞാൻ ഇറങ്ങും. അങ്ങ് വിളിക്കണണ്ട, സമാധാനിപ്പിക്കാനാണ്, അങ്ങനെ ഞാൻ അങ്ങ് ഇറങ്ങും. ഈ കടന്ന സാറേ എന്റെ അമ്മ അങ്ങനെ പറഞ്ഞ മുല്ലങ്കുല്ലി വേലായുധൻ പോയ പോലെ ഒറ്റ പോക്കിയാൻ പോകും ഈ മൂന്ന് ദിവസം തീർത്തില്ലെങ്കില്. പിന്നെ ഇനി ഞാൻ തിരിച്ചു വരും, ഒരു തിരിച്ചു വരും ഉണ്ടാവില്ല ശശിയെ. ഞാൻ വൈറ്റ് സോൺ ചാനലിൽ ശ്രീഹരിക്ക് കൊടുക്കും, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ പോക്കായി. വേറെ തന്നെ സന്യാസൊക്കെ വെച്ചാല് ഇത് തീർക്കണം, ഇതെന്തായാലും തീർക്കണം, ഇല്ലെങ്കിൽ റോബിയുടെ അരിസോണയിൽ നിന്ന് വന്നെ തല്ലു. അതുകൊണ്ട് അമ്മയോട് ഇന്ന് ഞാൻ പറഞ്ഞു, അമ്മ പരിപ്പുവടയൊക്കെ കഴിക്കാൻ തോന്നു. അന്നേരം അമ്മ പറഞ്ഞു, പിന്നെ നിനക്ക് പറ്റാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ആക്കി വെക്കൂലേ. ഞാൻ പറഞ്ഞു ഒരു മൂന്ന് ദിവസം കൂടി വെയിറ്റ് ചെയ്യും, മൂന്ന് ദിവസം കൂടി വെയിറ്റ് ചെയ്യ് നമുക്ക് കഴിക്കാം. സെറ്റൊക്കെ വല്ല വെജിറ്റബിൾ കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാം, ഇതൊന്നും പറ്റില്ലല്ലോ. ബട്ടോ പക്ഷെ കുഴപ്പമില്ല, നമ്മൾ തീർത്തിരിക്കും അല്ലേ. പിന്നല്ല ഗൈസ് നടന്നു കഴിഞ്ഞു, കണ്ട ഫുള്ള് നനഞ്ഞ് കുളിച്ച് പണ്ടറടങ്ങി. പക്ഷെ കുഴപ്പമില്ല, നൈസായിരുന്നു.
ായിട്ടുള്ളട്ടാ പക്ഷെ കൊഴപ്പില്ല, മൂന്നാസം കൂടെ കൊഴപ്പില്ല. ബേസിലാണ്ട് എന്റെ കൂടെ വെറുതെ നടക്കാൻ ഇറങ്ങി, ഇറക്കി ഒരു കമ്പനിക്ക് പുള്ളിക്കാരൻ നനഞ്ഞു. കൊഴപ്പില്ല അല്ലെ, എന്താ നമുക്ക് ഇതൊക്കെയല്ലേ ഫ്രണ്ട്സിന് ചെയ്യാൻ പറ്റൂ. യാരുമില്ലേ ഞാൻ വീട്ടിലെത്തിട്ട് ബാക്കി പറയാ. നടന്നു കഴിഞ്ഞു, ജിമ്മ് കഴിഞ്ഞു, പിക്ക് എടുത്തു, റീഡിങ് കഴിഞ്ഞു, പിന്നെ എന്താ ഉള്ളത്? പിക്കെടുത്തില്ലേ? യാ പിക്കെടുത്തു. അതും പിന്നെ വേറെ എന്തോ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് കഴിക്കണം. യാ അത് ഞാൻ കഴിച്ചു. ഓക്കെ ഡൺ ഡൺ. അപ്പൊ വീട്ടിലെത്തി കാണാം അല്ലെ മച്ചാ? പീസ് ഗൈസ്, ഞാൻ വീട്ടിലെത്തി, ഫുള്ള് നനഞ്ഞ് കുളിച്ചിട്ടുള്ളത്. പിന്നെ ബ്ലോഗ് എടുക്കുകയാണെൻ്റെ ഇനി. ഇപ്പോൾ 11 മണി, ഒരു 1 അവർ, ഒരു മണിക്കൂറിൻ്റെ പരിപാടിയും കൂടി, എല്ലാം കൂടി അത് സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. നല്ല മഴയായിട്ട് നല്ല രസമായിരിക്കും കിടന്നുറങ്ങാൻ, അടിപൊളിയായിരിക്കും. പിന്നെ നാളെയും 10 മണിക്കാണ് ജോലി. 10 മണിയാകുമ്പോൾ പോവും, 4 മണി വരെ ജോലി. ഞായറാഴ്ച വരെ ഞാൻ മിക്കവാറും ചെണ്ട ക്ലാസ് സ്കിപ്പ് ചെയ്യും, കാരണം എല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല. ഞായറാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി വ്ളോഗ് ഇല്ലല്ലോ, അതുപോലെ തന്നെ പിന്നെ 75 ഹാർഡ് ഇല്ലല്ലോ. അത് കഴിഞ്ഞാൽ എനിക്ക് ചെണ്ട ക്ലാസ്സിനും എല്ലാത്തിനും എനിക്ക് സമയമുണ്ട് സെറ്റാക്കാൻ. ഓക്കെ ഗൈസ്, ഇത് മൊത്തത്തിൽ 18 മിനിറ്റ് ഉണ്ട്, അതൊന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കട്ടെ. വൈബായിട്ട് ഞാൻ തിരിച്ചു വരാം. അല്ല തിരിച്ചു വരുന്നില്ല, വേറെ ഒന്നും എനിക്ക് പറയാനില്ലല്ലോ. അല്ല നമ്മൾ ചെയ്ത് തീർത്തില്ലേ? പുഷപ്പ് എടുക്കാം അല്ലേ? പുഷപ്പ് എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം അല്ലാതെ. ഓക്കെ പുഷപ്പെടുത്തു. അപ്പോൾ ഗൈസ് വേറെ എന്തൊക്കെ പറയാനില്ല, ഇത് വളരെ ചെറിയ ബ്ലോഗാന്ന് എനിക്കറിയാം, പക്ഷേ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വേറൊന്നല്ല, ഇന്ന് മൊത്തത്തിൽ ബിസിയായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഗോപ്രോൻ്റെ ചാർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് പിന്നെ ഒരു ദിവസം ചെറിയ ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫുള്ള് ഞാൻ നേരത്തെ വിചാരിച്ചു എനിക്ക് പനി ഉറപ്പാണെന്ന് വിചാരിച്ചു, പക്ഷേ എന്തോ ഭാഗ്യം ഇതുവരെ പനിയൊന്നുമില്ല. നാളത്തേക്ക് എന്താണെന്ന് അറിയില്ല സ്ഥിതി. പക്ഷേ എന്തായാലും എല്ലാവരും വൈബായിട്ടിരിക്കുക, പവറായിട്ടിരിക്കുക. 3 ദിവസം കൂടി, നാളെ മിക്കവാറും ഡോഡ്ജി കിട്ടും. അവർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി പിക്കപ്പ് ചെയ്യും ജോലി കഴിഞ്ഞിട്ട്. അപ്പോൾ നാളെ ഡോഡ്ജി ഇറങ്ങുന്ന ദിവസമായിരിക്കും, മേ ബി എനിക്കറിയില്ല. കാരണം അവരെ വാക്കാണ്, അവരെ വാക്കും പഴയ ചാക്കും ഒരേപോലെയാണ്, എനിക്കിപ്പോൾ അത് മനസ്സിലായി. അതുകൊണ്ട് അവർ വിളിച്ച് പറയട്ടെ എപ്പോഴാണ് വേണ്ടത്, എപ്പോഴാണ് എടുക്കാൻ പറ്റുക. നാളെ ആണെങ്കിൽ നാളെ തന്നെ പോയി എടുക്കും, ഇല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ റെഡി ആകുമ്പോൾ നമുക്ക് പോയി എടുക്കാം. ഓക്കെ, വേറെ നമുക്ക് പറയാനല്ല, വൈബായിട്ടിരിക്കുക, പവറായിട്ടിരിക്കുക. പുതിയ പ്രൊഡക്റ്റ്സൊക്കെ നമ്മുടെ സ്റ്റോറിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി 3000 ആൾക്കാർ മെമ്പേഴ്സായിട്ടുണ്ട്, അതിൽ കുറേ ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം. ഓക്കെ, നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിലുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇടയ്ക്ക് നമ്മൾ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടുന്നതാണ്. ഓക്കെ, വേറെ എന്നൊക്കെ പറയാനല്ല, ഓപ്പർച്യൂണിറ്റി മുന്നിലുണ്ട്, യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ, മേബി അല്ലേ. അപ്പം നാളെ കാണാം, പ്ലീസ്.